ഹായ് ഓർജിനൽ സ്കോപ്പ് ടു മെൻ. ആക്ച്വലി ടു മെൻ കാണാനല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, സായന്റെ ഓർത്തൽ കാണാനാണ്. ആശീർവാദിലാണ്, കയലക്കേറ്റ ആശീർവാദിലാണ് ലോ ബജറ്റ് സിനിമകൾ വരുന്നത്, വേറെ എവിടെയും വരാറില്ല. പോയപ്പോൾ സായന്റെ വാർത്തയ്ക്ക് ആളില്ല, ടു മെൻ ആളില്ല, സുഭാഷ് ചന്ദ്രബോസിന് ആളില്ല. സുഭാഷ് ചന്ദ്രബോസിന് കരിലെസ് ഫീൽ ആളുണ്ട്, പിന്നെ ബ്രാഡ് പിറ്റിൻ്റെ ബുള്ളറ്റ് ട്രെയിൻ ആളില്ല, ഒരു സിനിമയ്ക്കും ഒരാൾ പോലും ഇല്ല. അപ്പോൾ പിന്നെ രക്ഷയില്ലല്ലോ, കാണാൻ രക്ഷയില്ല. അപ്പോഴാണ് ടിക്കറ്റ് കൊടുക്കുന്ന പയ്യൻ പറഞ്ഞത്, ടു മെൻ്റെ പ്രൊഡ്യൂസർ ഡെയിലി 10 ടിക്കറ്റ് എടുത്തിട്ട് കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട്. രണ്ട് മൂന്ന് പയ്യന്മാർ വരും, ഇതിൻ്റെ ഏജൻസിനെ പോലെ രണ്ട് മൂന്ന് പയ്യന്മാർ വരും, അവർ 10 ടിക്കറ്റ് അവരെടുക്കും, അവരും സിനിമ കാണും, ബാക്കി ആരെങ്കിലും വർക്കും കൊടുക്കും. അങ്ങനെ എന്നെ കൂടാതെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് ടു മെൻ കാണാൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്കറ്റ് കൊടുക്കുന്ന ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന ആളുടെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കുന്ന എനിക്ക് താല്പര്യമില്ല. ഒന്ന് രണ്ട് ഫ്രീ ടിക്കറ്റിൽ ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, സിനിമ കാണാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ സിനിമ കണ്ടിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, വെദർ ഐ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത് ഞാൻ ഫ്രാങ്കായി പറയുന്നതാണ്. അപ്പോൾ അവർ എടുത്തു വന്ന ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് പിന്നെ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയുമ്പോൾ അത് ഒരു മോശമാണെന്നുള്ളത് കൊണ്ടും, അല്ലാണ്ട് ഫ്രീ ടിക്കറ്റിന് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ ടിക്കറ്റ് വേണ്ട, എൻ്റെ ഫോട്ടോ എടുക്കണ്ട. മറ്റേ ആൾ പിന്നെ ഫ്രീ ടിക്കറ്റ് സ്വീകരിച്ച് ഫോട്ടോ എടുത്ത് അയാളുടെ ഫോട്ടോ എടുത്ത് അയച്ചു. അപ്പോൾ ഈ പയ്യന്മാരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് പിന്നെ ഇതിന് മുൻപ് മഹാവീര്യറിനും അവരിതുപോലെ വന്നിട്ടുണ്ട്, ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ എന്താണ് പ്രൊഡ്യൂസേഴ്സ് കോൺടാക്ട് ചെയ്തിട്ട് അല്ലെ സിനിമയുടെ ആളുകൾ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ 10 ടിക്കറ്റ് എടുത്തിട്ടും അല്ലാതെ കുറച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞയക്കും. അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി, അവർ ആളെ അയക്കുമ്പോൾ നിങ്ങൾക്ക് പോവാം. ഇനി സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ത്രില്ലർ ഡ്രാമ, പക്ഷേ അതിനേക്കാൾ ഉപരി ഇതൊരു റോഡ് മൂവി കൂടിയാണ്. സെക്കൻഡ് ഹാഫിൽ ഫുൾ റോഡ് മൂവി, ആ ഒരു ജോണറയിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഇതിൻ്റെ ഡയറക്ടർ കെ സതീഷ്, അദ്ദേഹം 57 വയസ്സുള്ള ഒരാളാണ്. 30 വർഷത്തോളം മലയാള സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച ആളാണ്. അതായത് നമ്മുടെ കുടമാളൂർ രാജാജി, കെ സി രവി, തോമസ് കെ സെബാസ്റ്റ്യൻ, സൂര്യൻ കുനിശ്ശേരി, ഇവരൊക്കെ പോലെ ലെജൻഡറി അസോസിയേറ്റ് ഡയറക്ടേഴ്സാണ്. അങ്ങനെ സിനിമയിൽ കുറേ ആൾക്കാരുണ്ട്, എത്ര പ്രായമായാലും സ്വന്തമായിട്ട് സിനിമ ചെയ്യില്ല. പക്ഷെ ഇദ്ദേഹം 30 വർഷം അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ട് ഇപ്പം 57 വയസ്സിലാണ് സ്വതന്ത്രമായിട്ടൊരു സിനിമ ചെയ്യുന്നത്, കെ സതീഷ്. അദ്ദേഹമാണ് സ്റ്റോറി. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് മുഹാദ് വെമ്പായം. എടുത്തു പറയാൻ കാരണം, സ്ക്രീൻ പ്ലേ അങ്ങനെ ഗംഭീര സ്ക്രീൻ പ്ലേ ഒന്നുമല്ല, പക്ഷേ ഇതിലെ ഡയലോഗ്സ് കിഡിലൻ ഡയലോഗ്സ്, അതായത് സിറ്റുവേഷന് യോജിക്കുന്ന ഡയലോഗ്സാണ്. അതേസമയം തന്നെ നല്ല ഡെപ്ത്തുള്ള, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയുള്ള ഡയലോഗ്സ്, അതും പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സ്, ഡെത്ത് മാച്ച് പോലുള്ള ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തെ കാര്യങ്ങൾ പറയുന്നത്, പിന്നെ ഫാഷനിസത്തെ കുറിച്ച് പറയുന്നത്, പണത്തിനെക്കുറിച്ച് പറയുന്നത്, എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്, ഡൗറി സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്, പ്രവാസികളുടെ ദുരന്ത ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, മനുഷ്യൻ മനുഷ്യന് വേണ്ടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ ഒരുപാട് ഡയലോഗ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അത് വളരെ രസമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇർഷാദിനോടൊപ്പം തന്നെ എം എ നിഷാദ് കിഡിൽ ആക്ടിങ് കേട്ടോ, എടുത്തു പറയേണ്ടതാണ്. ജോണി ആൻ്റണിയെ പോലെ തന്നെ നല്ലൊരു നടനാണ് കേട്ടോ അദ്ദേഹം, എം എ നിഷാദ്. കാരണം ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും എത്ര നന്നായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇർഷാദ് എനിക്ക് പലപ്പോഴും ടൊവിനോ തോമസിനെ പോലെ തോന്നി ഇതിനകത്ത്, ഡയലോഗ് ഡെലിവറി ഒക്കെ ഇങ്ങനെ സംസാര രീതി ഒക്കെ. എന്നാലും ഇർഷാദ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ താടിലാലിന് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു, പക്ഷേ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ക്ലീഷയായി പോയിന്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ആനന്ദ് മധുസൂദനൻ, രഞ്ജിത് ശങ്കറിൻ്റെയൊക്കെ സ്ഥിരം മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ കെ സാജൻ എന്ന് പറയുന്ന ഒരാളാണ് എഡിറ്റിംഗ്. പറയാൻ കാരണം എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, എസ്പെഷ്യലി ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ സിനിമ ചെയ്യുന്ന സമയത്തുള്ള ഷോർട്സോ ഷോർട്ട് ഡിവിഷൻസോ ഇപ്പോൾ ആംഗിൾസ് ആയി കഴിഞ്ഞാലും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേരിയസ് കൈൻഡ്സ് ഓഫ് മെഷേഴ്സുള്ള ലെൻസായി കഴിഞ്ഞാലൊക്കെ തന്നെ അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഒരു ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരാൾ ഡയറക്റ്റ് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത രീതി ഒക്കെ തന്നെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഇത്രയും തന്നെ ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ രണ്ടാം പകുതിയെക്കുറിച്ചാണ്. ആദ്യ പകുതി സീരിയൽ ലെവൽ ഡ്രാമ, അതായത് കണ്ടിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സീരിയൽ ലെവൽ ഡ്രാമ. പിന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, കാരണം ഇത് കഥ നടക്കുന്ന യുഎഇയിലാണ്, യുഎഇയിലും എസ്പെഷ്യലി ദുബായ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ കുറേ ആളുകൾ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അത് ഇവരെ വേണ്ടപ്പെട്ട ആളുകളാണോ അവിടുത്തെ വല്ല പ്രവാസി സംഘടനയുടെ ആളുകളാണോ എന്നൊന്നും അറിയില്ല. അവർ പിന്നെ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, ജൂണിയർ ആർട്ടിസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല, അമേച്ചറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ പിടിച്ചിട്ട് പല സീനിൽ ഉൾപ്പെടുത്തിയിട്ട് ആദ്യ പകുതിയിൽ ഭയങ്കര ഓക്വേർഡ്നെസ്, ആ സീനേ സ്പോയിലായി പോവുക. ഈ സിനിമയിൽ ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്,
ഞാൻ പറഞ്ഞു എം എ നിഷാദും ഇർഷാദും കൂടാതെ രഞ്ജി പണിക്കരുണ്ട്. ഏറ് പിടിച്ചിട്ട് ഇതിനകത്ത് അങ്ങനെ തന്നെ ഇപ്പം പൊട്ടുന്ന വരിക മാടായ ശ്രീധരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് രഞ്ജി പണിക്കരനെ പറഞ്ഞുകൊണ്ടിരിക്കും, മാടായടാ മാടായ ശ്രീധരനാടാ ശ്രീധരൻ മാടായ മാടായ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ മിഥുൻ കോമഡി ഉത്സവം, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇതിലൊരു ബഫൂൺ ടൈം മണ്ണ ക്യാരക്ടറാണ്. അദ്ദേഹം അത് ആ രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേരുണ്ട്, കൈലാഷ്, ആര്യ ബഡായ് ബംഗ്ലാവ്, പിന്നെ റിപ്പോർട്ടർ ചാനലിലെ ഹൈദർ അലി അറിയാലോ, ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ അദ്ദേഹമുണ്ട്. പിന്നെ സുനിൽ സുഗത, സുധീർ കരമന, സാദിഖ്, വിനു പപ്പു, അങ്ങനെ കുറേ പേരുണ്ട് ഈ സിനിമയ്ക്കകത്ത്. പക്ഷെ എന്നിരുന്നാലും ആദ്യ പകുതി സീരിയൽ ലെവൽ ഡ്രാമ അസഹനീയം, രണ്ടാം പകുതി വന്ന് ഈ റോഡ് മൂവിയായ സമയത്ത് ഈ എം എ നിഷാദും ഇർഷാദും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ റോഡ് മൂവി ടൈപ്പിലങ്ങ് പോയി അത് മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സും, ഈ എം എ നിഷാദ് ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്, ഇർഷാദിൻ്റെ ക്യാരക്ടറിനകത്ത് പിന്നെ എത്തീസ്റ്റാണ്, അപ്പോൾ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ്, അങ്ങനെ മതം വിശ്വാസം ദൈവവിശ്വാസവും വിശ്വാസം ഇല്ലായ്മയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതിൻ്റെ ഡയലോഗ്സ് നേരത്തെ പറഞ്ഞു, ഡയലോഗ്സ് നന്നായിട്ട് എഴുതിയതുകൊണ്ട് തന്നെ അത് കറക്റ്റ്, എൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സും റിലീജിയസ് ആസ്പെക്ട്സൊക്കെ അങ്ങനെ കിടുവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ആദ്യ പകുതി അങ്ങ് പാസ് ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ ഗൾഫ് കൺട്രീസിലെ ലോസ് എത്രമാത്രം റിജിഡ് ആണെന്നും തീരെ ഫ്ലെക്സിബിൾ അല്ല, പെട്ടതാണ്. പിന്നെ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ഇവിടെ നാട്ടിലെപ്പോഴും പറയും എന്താണ് പിന്നെ ഇവിടെ അവിടുത്തെ ലോസ് ഇവിടെ കൊണ്ടുവരണമെന്ന് മണ്ടന്മാരെ ആളുകൾ പറയും, അതവിടെ പോയി പെട്ടാലേ മനസ്സിലാവുള്ളൂ, കാരണം ഒരു രക്ഷയില്ല പിന്നെ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ഇതിൽ മനസ്സിലാവും. അത് എല്ലാ സിനിമകളും കാണിക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്നാലും ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേരൊരു ഗംഭീര പേരാണ്, മാനുവൽ ക്രൂസ് ഡാർവിൻ, ധോണി ഡാർവിൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്ന പ്രൊഡ്യൂസർ ആരുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസം സംസാരമൊക്കെ നമ്മുടെ ദുൽഖർ സൽമാനെ പോലെ ഉണ്ട്. ഇതിലൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് വേണ്ടി എടുത്ത സിനിമയാണ്. എന്നിട്ട് പിന്നീട് കുറേ ആൾ നിർബന്ധിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്തത്, പിന്നെ തിയേറ്ററിലാക്കിയത്. പക്ഷെ തിയേറ്ററിൽ കാണാൻ ആളില്ല, വളരെ അവസ്ഥ ശോകമാണ്. പിന്നെ യു എയിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അക്കീഫിനെ ഇതിൽ കാണിക്കുന്നുണ്ട് തുടക്കത്തിൽ, അവൻ്റെ വലിയൊരു പോസ്റ്ററൊക്കെ എന്തിനാ കാണിച്ചെനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഇതിൽ ചോദിക്കുന്നുണ്ട്, അത് പ്ലേസ് ചെയ്ത രീതി നന്നായിരുന്നു. ഡയലോഗ് എഴുതിയ ആൾ കൊള്ളാം.